Hi friends, ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഫ്രാക്ഷൻസിലെ അഡിഷന്റെയും സബ്ട്രാക്ഷന്റെയും ടിപ്സ് ആണ്. ഫ്രാക്ഷൻസിൽ സെയിം ഡിനോമിനേറ്റർ വന്നാൽ അല്ലെങ്കിൽ ലൈക്ക് ഫ്രാക്ഷൻസ് വന്നാൽ ആഡ് ചെയ്യാനാണെങ്കിലും സബ്ട്രാക്ട് ചെയ്യാനാണെങ്കിലും ന്യൂമറേറ്റേഴ്സിന് ക്വസ്റ്റ്യൻ അനുസരിച്ച് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യനിൽ അതേ ഡിനോമിനേറ്റർ എഴുതുക. ഉദാഹരണമായിട്ട് 1/9 +2/9 ഇവിടെ അഡിഷൻ ആണ്, ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക 1 + 2/9, അതായത് 3/9. ഇനി സബ്ട്രാക്ഷൻ ഒരു ഉദാഹരണം കൂടെ തരാം. 4/7 -1/7, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 4 - 1/7, 3/7. ഇനി ഫ്രാക്ഷൻസിൽ ഡിഫറെൻ്റ് ഡിനോമിനേറ്റേഴ്സ് വന്നു, അതായത് അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. ഇനി അതിന് കോമൺ ഫാക്ടർ ഒന്നും ഇല്ല എങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ആരോ മാർക്ക് നോക്കിയാലും മനസ്സിലാകും. 1/2 + 1/3, 3 × 1 + 2 × 1 / 2 × 3. ഡിനോമിനേറ്റേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താണ് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതേണ്ടത്. 1 × 3 + 2 / 6, അതായത് 5/6. ഇതേ മെത്തേഡ് തന്നെയാണ് സബ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഇവിടെ എക്സാമ്പിൾ എഴുതിയില്ലെന്നേ ഉള്ളൂ, അഡിഷന് പകരം സബ്ട്രാക്ഷൻ ഇട്ട് കൊടുത്താൽ മതി, മെത്തേഡ് മാറ്റമില്ല. ഇനി മൂന്നാമത്തത്, ഡിനോമിനേറ്റേഴ്സ് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന, അതായത് അൺലൈക്ക് ഫ്രാക്ഷൻസ് ആയിട്ട് വരുന്ന, എന്നാൽ ഡിനോമിനേറ്റേഴ്സിന് കോമൺ ഫാക്ടർ ഉള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം? അതിന് മെത്തേഡ് ഡിനോമിനേറ്റേഴ്സിൻ്റെ എൽസിഎം കാണുക, എന്നിട്ട് രണ്ട് ഫ്രാക്ഷനെയും സെയിം ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസ് ആക്കി മാറ്റുക, അതായത് ഡിനോമിനേറ്റർ എൽസിഎം ആയിട്ട് വരണം. ഉദാഹരണമായിട്ട് 1/6 + 1/9, ഇവിടെ എൽസിഎം കിട്ടുന്നത് 18 ആണ്. രണ്ട് ഫ്രാക്ഷൻസിനെയും കൺവേർട്ട് ചെയ്യണം ഡിനോമിനേറ്റർ 18 ആക്കിക്കൊണ്ട്. അതായത് 1/6 3/18 ആക്കി മാറ്റാം, 1/9 2/18 ആക്കി മാറ്റാം. 1/6 + 1/9 പകരം, 1/6 പകരം 3/18 എഴുതിക്കൊള്ളുക, 1/9 പകരം 2/18 എഴുതുക. ഇപ്പോൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി, ആഡ് ചെയ്യുക, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, എന്നിട്ട് അതേ ഡിനോമിനേറ്റർ ഇവിടെ കിട്ടിയ എൽസിഎം ആയിട്ട് കിട്ടിയ അതേ ഡിനോമിനേറ്റർ എഴുതുക, 5/18 എന്ന ആൻസർ കിട്ടും. ഇത് എക്സാമിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. അതായത് 5th തൊട്ട് എല്ലാ ക്ലാസ്സുകളിലും തന്നെ 8th 9th വരെയൊക്കെ ഇത് ആവശ്യമുള്ളതാണ്. ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. താങ്ക് യു.